Hi friends, this is me Renanj Mashraf. Welcome back to my channel. In this video, I am going to start a study challenge. I am doing a daily study vlog. But I am going to follow the Palarkum. Productive item in the poem. Upon in the video, the Vernale, buying get a productive item video on it. In the detail, Ningalka Valare Adigam useful agana, scientifically prove Chaitilla Korea tips, study tips, methods, and tricks. Upon the video, Muduvanaitakana. So let's start. രാവിലെ എഴുന്നേറ്റ് എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആദ്യം പത്രം വായിച്ചു. പത്രം വായിച്ച് കഴിയുമ്പോഴേക്കും 8:30 ആകുമ്പോൾ എൻ്റെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ ലിങ്ക് വന്നു. അപ്പം ഏകദേശം 1 മണിക്കൂറിന് മുകളിൽ ക്ലാസ് ഉണ്ടായിരുന്നു. ഹിന്ദി ആയിരുന്നു ക്ലാസ് ഉണ്ടായിരുന്നത്. അപ്പം നേരത്തെ എനിക്ക് രാവിലെ എഴുന്നേറ്റ് ന്യൂസ് പേപ്പർ വായിച്ചതിന് ശേഷം ക്ലാസ് വന്നുകൊണ്ട് എനിക്ക് ടുഡു എഴുതാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇപ്പം ഞാൻ ടുഡു എഴുതുകയാണ്. പിന്നെ ഞാൻ എൻ്റെ ഇന്നലത്തെ വീഡിയോയിൽ നിങ്ങളോട് ടുഡു എങ്ങനെ എഴുതേണ്ടതെന്നൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നും വീണ്ടും പറയുന്നില്ല. നിങ്ങൾ ഇതേപോലെ തന്നെ ടുഡു ഒക്കെ എഴുതി സ്റ്റാർട്ട് ചെയ്യുക. ഞാനിപ്പം ടുഡു എഴുതിയതിന് ശേഷം അതിൽ എഴുതിയ പോലെ തന്നെ ഞാൻ ഇന്നത്തെ എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്നത്തെ എൻ്റെ ഹിന്ദി ക്ലാസ്സിൽ മാം ഞങ്ങൾക്ക് ചാപ്റ്ററൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നോട്ട്സ് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അന്നന്ന് എടുക്കുന്നത് അന്നന്ന് പഠിക്കുമെന്നാണല്ലോ പറഞ്ഞത്. അതാണല്ലോ നമ്മുടെ സ്റ്റഡി ചാലഞ്ചിൻ്റെ മെയിൻ ലക്ഷ്യം. അപ്പം ഇന്നെടുത്ത ഹിന്ദി ഞാൻ ആദ്യം അതിൻ്റെ നോട്ട്സ് എഴുതിയതിന് ശേഷം ഞാൻ എടുത്തതൊക്കെ ഒന്ന് വായിക്കാൻ പോവുകയാണ്. അതിൻ്റെ ഇടയിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. പിന്നെ ഞാൻ ഇന്നലെ പ്രത്യേകിച്ച് പറഞ്ഞിരുന്നു, നോട്ട്സ് എഴുതുന്നതും പഠിക്കുന്നതൊക്കെ എടുത്ത ഉടനെ തന്നെ ചെയ്താൽ നമുക്ക് ആ പഠിച്ചതും പഠിപ്പിച്ചതൊക്കെ തലയിലുണ്ടാകും. അതേ രീതിയിൽ ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ അത് നിങ്ങളെല്ലാവരും ഫോളോ ചെയ്യുക. ഇനി ഞാൻ നിങ്ങൾക്ക് കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടിരിക്കും, അതിനിടയിൽ നിന്ന് കുറച്ച് കഴിയുമ്പോഴേക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഡിസ്ട്രാക്ഷൻ വരും, നമ്മൾ എഴുന്നേറ്റ് പോകും, പിന്നെ അങ്ങോട്ട് വരത്തേയില്ല. അത് നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റിൻ്റെ കുഴപ്പമല്ല, അത് നമ്മൾ ഫോളോ ചെയ്യുന്ന റുട്ടീൻ്റെ കുഴപ്പമാണ്. നമ്മൾ ഡെയിലി ഒരു സെയിം റുട്ടീൻ തന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്കത് മടുക്കും. അതായത് നമ്മളത് വളരെയധികം ബാധിക്കും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഡെയിലി ഒരേ ഫുഡാണ് കഴിക്കുന്നതെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ പറയും നമുക്ക് ഇത് മതിയായി എന്ന് പറയും. അതുപോലെയാണ് നമ്മൾ സെയിം റുട്ടീൻ ഡെയിലി ഫോളോ ചെയ്ത് അത് നമ്മളെ വളരെയധികം ബാധിക്കും. അതിനുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടെ റുട്ടീൻ ഡെയിലി നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളും ഷഫിൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഓൺലൈൻ ക്ലാസ്സിൻ്റെ ടൈം നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല, അത് ആ സമയം തന്നെ ഇരിക്കട്ടെ. അല്ലാത്ത നിങ്ങൾ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസിനും ടൈം നിങ്ങളിങ്ങനെ മാറ്റി മാറ്റി മാറ്റിക്കൊണ്ടേ ഇരിക്കുക. നിങ്ങൾ രാവിലെ എന്തെങ്കിലും ചെയ്തുകൊണ്ടുണ്ടായിരുന്ന ഒരു ആക്ടിവിറ്റി എന്നും രാവിലെ ചെയ്യാണ്ട് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളത് വൈകുന്നേരത്തോട്ടേക്ക് മാറ്റാം. ഇനിയിപ്പോൾ എപ്പോഴും രാവിലെ പഠിക്കുന്ന ആളാണെങ്കിൽ അത് പഠിക്കുന്ന രാവിലെ തന്നെ ഇരിക്കട്ടെ. ഇനിയിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ രാത്രിയും ട്രൈ ചെയ്ത് നോക്കുന്നത് ഒരു ഡിഫറെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. രാവിലെയും രാത്രിയും പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് രണ്ടിൻ്റെ അനുഭവം എങ്ങനെയാണെന്ന് മനസ്സിലാകും. അപ്പം എപ്പോഴും റുട്ടീൻ നിങ്ങൾ ഷഫിൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക. അങ്ങനെ എത്രത്തോളം നിങ്ങൾ ഷഫിൾ ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾ പ്രൊഡക്റ്റീവ് ആകുന്നു. അതുപോലെയാണ് സെയിം പ്ലേസിലിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കരുത്. എപ്പോഴും സെയിം പ്ലേസിലിരുന്ന് പഠിക്കരുത്. അതുപോലെ നിങ്ങളിപ്പം പഠിക്കാൻ വേണ്ടിയിരിക്കുന്ന ഒരു ടേബിൾ ഉണ്ടാകും, ആ ടേബിളിൽ തന്നെ എപ്പോഴും ഇരിക്കാതെ കോമൺ ആയിട്ട് നിങ്ങളുടെ വീട്ടിൽ വേറൊരു ടേബിൾ ഉണ്ടാകും, അവിടെ ഇരിക്കുക, ബെഡിലിരിക്കുക, സോഫയിലിരിക്കുക, എന്തിനും നിലത്തിരിക്കാം, നിങ്ങൾക്ക് സ്റ്റെപ്പിൽ വരെ ഇരിക്കാം. അതൊക്കെ നല്ല നല്ല വേസ്റ്റാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇവിടേക്ക് ഇരിക്കുമ്പോൾ നമുക്ക് ഡിസ്ട്രാക്ഷൻ വരില്ലേ, ഡിസ്ട്രാക്ഷൻ വരാത്ത പോലത്തെ നിങ്ങളിങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം ഈ സെയിം പ്ലേസിലിരിക്കുന്നതും നിങ്ങൾക്ക് ഈ ഒരു പക്ഷേ എഴുന്നേറ്റ് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ബോറടിക്കാൻ വേണ്ടിയിട്ട് കാരണമാക്കും. അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നും ഒരേ റുട്ടീൻ തന്നെ തുടരാതിരിക്കുക, ഒരേ സ്ഥലത്ത് തന്നെ പഠിക്കാതിരിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് ഞാൻ നിങ്ങൾക്ക് ഇതിലൂടെ ഉദ്ദേശിച്ചത്. നമ്മൾ കുറേ നേരം ഇരുന്ന് പഠിക്കേണ്ട ഒരു സബ്ജക്റ്റ് നമുക്കുണ്ടെന്ന് വിചാരിച്ചോ. ഇപ്പോൾ സോഷ്യലൊക്കെ ആണെങ്കിലും നമുക്ക് കുറേ നേരം ഇരുന്ന് പഠിക്കാനുണ്ടാകും. 4 സബ്ജക്റ്റൊക്കെ ഒന്നിച്ച് പഠിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഏകദേശം ഒരു 4-5 മണിക്കൂറോളം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഇരിക്കും, എന്നിട്ട് നമ്മൾ ആ 4-5 മണിക്കൂർ ഇരുന്ന് പഠിക്കും. ഒന്നും ഇത്തിരി നേരമൊക്കെ ബ്രേക്ക് എടുത്തിട്ട് അതിൽ തന്നെ നമ്മളിരുന്ന് പഠിക്കും. ഇങ്ങനെ ചെയ്താലുള്ളൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചതിൽ ഒരു പോയിൻ്റ് പോലും നമ്മുടെ തലയിലോട്ട് കയറിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്.
ഇങ്ങനെ കണ്ടിന്യൂസ് ആയി 4 5 മണിക്കൂർ ഇരുന്ന് പഠിക്കാതെ നമ്മൾ ഒരു 25 മിനിറ്റ്സ് ആയിട്ട് ബ്രേക്ക് ചെയ്ത് പഠിക്കുക. അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര എടുക്കാം. ഒരു മിനിമം ഒരു ലെവൽ എന്ന് പറയുന്നത് 25 മിനിറ്റ്സ് ആണ്. അതിന് നിങ്ങൾക്ക് 30 മിനിറ്റ്സ് 45 മിനിറ്റ്സ് വരെ കൊണ്ടുപോയിട്ട് ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുത്ത് പഠിക്കുക. അപ്പോൾ നിങ്ങളിപ്പം ബയോളജി എന്ന വിഷയമാണ് പഠിക്കാനിരിക്കുന്നത് അല്ലെങ്കിൽ സോഷ്യൽ എന്ന വിഷയമാണ് പഠിക്കാനെടുക്കുന്നതെങ്കിൽ ആദ്യം ഒരു 25 മിനിറ്റ്സ് പഠിക്കുക, എന്നിട്ടൊരു 5 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുക, വീണ്ടും അടുത്ത 25 മിനിറ്റ് പഠിക്കുക, 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. ഇങ്ങനെ ഇങ്ങനെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാതെ ബ്രേക്ക് ചെയ്ത് പഠിക്കുക. ഞാനീ പറഞ്ഞ 25 മിനിറ്റായിട്ട് പഠിക്കാനുള്ളതിന് നമ്മൾ ബ്രേക്ക് ചെയ്ത് പഠിക്കുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടായേക്കാം, പൊമഡോറോ മെത്തേഡ് എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ ഞാനീ പറയുന്ന മെത്തേഡൊക്കെ ഈ എങ്ങനെ പഠിക്കാമെന്നുള്ള ഈ ടിപ്സൊക്കെ നിങ്ങളൊരു പുസ്തകത്തിൽ എഴുതിയെടുത്തോളൂ, കാരണം നിങ്ങൾക്ക് പിന്നീട് ഇത് ചെയ്യുന്ന സമയത്ത് ഓർമ്മയിൽ വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വീണ്ടും വീഡിയോയിലോട്ട് വന്ന് നോക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ എഴുതിയെടുത്തോളൂ. പൊമഡോറോ മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റ് തന്നെയാണ് നിങ്ങൾ ഒരു ദിവസം മുഴുവൻ പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്കത് ഉറപ്പായിട്ടും ഡെഫിനറ്റ്ലി നിങ്ങൾക്കത് ബോറടിച്ച് തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഫസ്റ്റ് നിങ്ങളൊരു സബ്ജക്റ്റ് എടുക്കുക, അതിപ്പോൾ സോഷ്യലോ സയൻസോ ഏതും എടുക്കാം. ആ ഒരു സബ്ജക്റ്റ് എടുത്തതിന് ശേഷം അത് ഈ പറഞ്ഞ പോലെ കുറച്ച് നേരമൊക്കെ പഠിച്ചതിന് ശേഷം അതിൻ്റെ ഇടയിൽ നിങ്ങൾ ഈ സബ്ജക്റ്റ് തന്നെ തുടർച്ചയായി പഠിക്കാതെ അത് കുറച്ച് അത്യാവശ്യം അതിൻ്റെ മെയിൻ പോയിൻസൊക്കെ പഠിച്ചു വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ ഇടയിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത, നിങ്ങൾക്ക് എപ്പോഴും ബോറിംഗ് ആയി തോന്നുന്ന ഏതെങ്കിലും ഒരു സബ്ജക്റ്റ്, മാത്സോ സോഷ്യലോ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഏതെങ്കിലും സബ്ജക്റ്റ് ഉണ്ടാവുമല്ലോ, അത് ഇതിൻ്റെ ഇടയിൽ നിന്ന് പഠിക്കുക. അതിനുശേഷം വീണ്ടും നിങ്ങൾ ആദ്യം പഠിച്ച ബയോളജി ആണെങ്കിൽ ബയോളജി പഠിക്കുക. ഇങ്ങനെ ആദ്യം പഠിച്ചത് ഒന്ന് ആദ്യം നിങ്ങളൊരു സബ്ജക്റ്റ് എടുക്കുക, പഠിക്കുക, ഇടയിൽ നിന്ന് ഒരു ബോറിംഗ് സബ്ജക്റ്റ് പഠിക്കുക, പിന്നെ അതിനുശേഷം ലാസ്റ്റ് നിങ്ങൾ വീണ്ടും ആ ഫസ്റ്റ് പഠിച്ച് പഠിക്കുക. ഇങ്ങനെ പഠിക്കുന്ന സമയത്തൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്ക് ഈ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റ് രണ്ട് സൈഡിൽ നിർത്തിയിട്ട് നടുവിലൊരു ബോറിംഗ് സബ്ജക്റ്റ് പഠിക്കുമ്പോൾ നിങ്ങൾക്കത് ഒട്ടും ബോറിംഗ് ആയി ഫീൽ ചെയ്യില്ല. നിങ്ങൾ ഡിഫറെൻറ്റ് സബ്ജക്റ്റ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒരേ സബ്ജക്റ്റ് പഠിക്കുമ്പോൾ നമുക്ക് ബോറടിച്ച് തുടങ്ങും, മാത്രമല്ല നമുക്ക് ടഫായിട്ടുള്ള സബ്ജക്റ്റ് ഈസി ആയിട്ട് മാനേജ് ചെയ്യാനും പറ്റും. അപ്പോൾ ഈ ഒരു മെത്തേഡ് എന്തിന് തുല്യമാണെന്ന് ഞാൻ പറയട്ടെ. എനിക്ക് തോന്നിയത് നമ്മൾ ഈ ക്രോപ്പ് റൊട്ടേഷൻ നിങ്ങളെല്ലാവരും പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അതായത് നമ്മളിപ്പം ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരേ ഒരു സാധനം തന്നെയാണ് കൃഷി ചെയ്യുന്നുള്ളതെങ്കിൽ അതിൻ്റെ മണ്ണ് നല്ല രീതിയിൽ, മണ്ണിന് നല്ല ന്യൂട്രിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയിൽ നിന്ന് നമ്മൾ വേറെ ഏതെങ്കിലുമൊക്കെ വിള കൃഷി ചെയ്യും, എന്നിട്ട് വീണ്ടും ആദ്യം കൃഷി ചെയ്തുകൊണ്ടുണ്ടായിരുന്നത് കൃഷി ചെയ്യും. അപ്പോൾ അത് മണ്ണിന് നല്ല ന്യൂട്രിയൻസ് കിട്ടാനാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ബ്രെയിനെല്ലാം പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അതുമായിട്ട് ഞാൻ ജസ്റ്റ് കമ്പയർ ചെയ്തെന്നേ ഉള്ളൂ കേട്ടോ. ഹിന്ദി പഠിച്ച് കഴിഞ്ഞപ്പം ഏകദേശം, ഹിന്ദി പഠിക്കുന്നതും നോട്ട്സൊക്കെ എഴുതി കഴിഞ്ഞപ്പം ഏകദേശം 3/4 മണിക്കൂറായി. ഇനി എനിക്ക് തലേ ദിവസം ഓൺലൈൻ ക്ലാസ് ഉണ്ടായത് മലയാളമായിരുന്നു. മലയാളവും ചാപ്റ്റർ എടുത്തു, അതായത് മലയാളം ഫസ്റ്റ് ആയിരുന്നു ഉണ്ടായത്. മലയാളം ഫസ്റ്റിൽ എനിക്ക് ചാപ്റ്റർ എടുത്തു, നോട്ട്സും എഴുതാൻ വേണ്ടിയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാനിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നുള്ളത്. ഇപ്പോൾ ഏകദേശം 12:30 ഞാൻ ഈ കാര്യത്തിൽ തന്നെയാണ് തുടർന്നത്. ഇന്ന് 12:30 വരെയാണ് എൻ്റെ സ്റ്റഡി ഞാൻ തുടർന്ന് കൊണ്ടുപോകുന്നത്. പിന്നെ അങ്ങോട്ടേക്ക് എൻ്റെ ആക്ടിവിറ്റി കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ സ്റ്റഡി ചാലഞ്ച് ഇത്രയേ ഉള്ളൂ. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ തന്നെ സ്റ്റാർട്ട് ചെയ്യുക, നമുക്ക് ഒന്നിച്ച് മുന്നേറാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ ബൈ. ദിസ് ഇസ് മീ റനാജ് മഷ്റഫ് സൈനിങ് ഓഫ്.